മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ പയ്യങ്ങോട്ടൂരിലെ കുടുംബ വീട്ടിലെ ഭൂമിയിൽ ഇന്ന് റവന്യൂ വിഭാഗം റീസർവേ നടത്തുകയാണ്. വിജിലൻസ് ആവശ്യപ്പെട്ടതനുസരിച്ച് രാവിലെ 11 മണിക്കാണ് റീസർവേ നിശ്ചയിച്ചിരിക്കുന്നത്. സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയതിനെ ചൊല്ലി നേരത്തെ തർക്കവും പരാതിയും ഉയർന്നിരുന്നു. സർവേക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാവശ്യപ്പെട്ട് താലൂക്ക് സർവേയർ മാത്യു കുഴൽനാടൻ എംഎൽഎക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ മൂവാറ്റുപുഴയിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ രാവിലെ 11 മാർച്ച് നടത്തും. നിയാസ് റഹ്മാനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിയാസ്, അപ്പോ സംഭവബഹുലമായ ഒരു ദിവസമായിരിക്കും ഇന്ന് മാത്യു കുഴൽനാടൻ സിപിഎം പോരിനെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെയായിരിക്കും ഇന്ന് അവിടെ നടക്കാൻ പോകുന്നത്? ഏതെങ്കിലും തരത്തിൽ മറ്റു പ്രതിഷേധങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ടോ? സുഗമമായി സർവേ നടക്കുമോ? അനൂപ്, ഒരുപക്ഷെ സുഗമമായി സർവേ നടന്നേക്കും. കാരണം ഈ സർവേയുമായി സഹകരിക്കണമെന്ന് മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റവന്യൂ വിഭാഗം ഇതിനകം തന്നെ. ഒരുപക്ഷെ അതുമായി സഹകരിക്കാമെന്ന് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ പറയുകയും ചെയ്തിരുന്നു. വീട്ടിൽ പ്രായമായ അമ്മ മാത്രമാണുള്ളത്, അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹം ഏക കാര്യമായി ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് സർവേ നടത്തുന്നതിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. ഈ സർവേ നടക്കുന്നത് രാവിലെ 11 മണിക്കാണ്. അതേസമയം തന്നെയാണ് മൂവാറ്റുപുഴയിലെ എംഎൽഎ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുന്നത്. 2:11 അപ്പോൾ സംഭവ ായിരിക്കും ആ ഒരു സമയം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പരാതി കൊടുത്തിട്ടുള്ള, അതായത് സിപിഎം പരാതി ഉന്നയിച്ചിട്ടുള്ള ഈ മണ്ണിട്ട് നികത്തി എന്ന് പറയപ്പെടുന്ന വീടിന് മുമ്പിലാണ്, ഈ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ വീടിൻ്റെ മുറ്റം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറകുവശത്തൊക്കെയാണ് ഈ മണ്ണിട്ടത് എന്നുള്ളതാണ് സിപിഎമ്മിൻ്റെ ഒരു പരാതി. കഴിഞ്ഞ വർഷം നവംബർ 14 ഈ സിപിഎം ഈ പരാതി സിപിഎമ്മിൻ്റെ പൈങ്ങോട്ടൂർ ലോക്കൽ സെക്രട്ടറി രാജീവ് വിജയൻ റവന്യൂ മന്ത്രിക്ക് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റീസർവേയിലേക്ക് റവന്യൂ വിഭാഗം കടക്കുകയും ചെയ്യുന്നത്. വിജിലൻസിൻ്റെ അഭ്യർത്ഥനയെ തുടർന്നാണ്, വിജിലൻസിൻ്റെ ആവശ്യത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നത്. പക്ഷേ ചിന്നക്കനാലിലെ ഈ ഒരു റിസോർട്ട് വിവാദവുമായി പ്രത്യക്ഷത്തിൽ ഇതിന് ബന്ധമില്ല. അത് രണ്ട് സംഭവങ്ങളാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും സവിശേഷമായി സൂചിപ്പിക്കേണ്ട ഒരു കാര്യം. ചിന്നക്കനാലിലേത് മറ്റൊരു വിഷയം, അതിനെ തുടർന്നുണ്ടായ ഒരു പരിശോധന അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ മറ്റൊരു വിവാദം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കാനാവുക. ഇതിലേറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ഒരു വീട്ടിലേക്ക് മണ്ണ് പരിധിയിൽ കവിഞ്ഞു, അതായത് പാസ് എടുത്തു, ഈ മണ്ണടിക്കുന്നതിന് വേണ്ടി പാസ് എടുത്തു, പക്ഷേ ആ പാസ് ഉണ്ടാക്കിയത് അനധികൃതമായാണ് എന്നുള്ളൊരു സംശയം സിപിഎം ഉന്നയിക്കുന്നു. ഈ പരാതിയിലൂടെ, റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയിലൂടെ സിപിഎം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തന്നെ പാസ് നൽകിയത് അനുവദനീയമായ രൂപത്തിൽ തന്നെയാണ് എങ്കിലും ഒരുപക്ഷെ അനധികൃതമായി അല്ലെങ്കിൽ അതിൽ പരിധിയിൽ കവിഞ്ഞ രൂപത്തിൽ മണ്ണടിച്ചു എന്നുള്ളൊരു ആക്ഷേപം സിപിഎമ്മിനുണ്ട്. അത്തരത്തിലൊരു പരാതിയുണ്ട്. മാത്രമല്ല ഈ മണ്ണടിച്ചത് തരിശ് ഭൂമിയിലാണ്, പുറമ്പോക്ക് ഭൂമിയിലാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ സിപിഎം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതടക്കം പരിശോധിക്കണമെന്നുള്ള കാര്യമാണ് റവന്യൂ വകുപ്പിന് സിപിഎം നൽകിയ, ലോക്കൽ സെക്രട്ടറി നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അക്കാര്യങ്ങൾ പരിശോധിക്കുക, ഈ മണ്ണിട്ട് നികത്തിയിരിക്കുന്ന ഭാഗങ്ങൾ കൃത്യമാണോ എന്നത് പരിശോധിക്കുക എന്നതാണ് ഇന്ന് സർവേയിലൂടെ, റീസർവേയിലൂടെ റവന്യൂ വിഭാഗം ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 11 ഇവിടെ ഈ റീസർവേ നടത്താൻ ഉദ്യോഗസ്ഥരെത്തും. അതേസമയം തന്നെ മൂവാറ്റുപുഴയിലെ എംഎൽഎ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയും പ്രതിഷേധ മാർച്ചുമായി 11 തന്നെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രതിഷേധങ്ങളുടെയും പരിശോധനകളുടെയും ഒക്കെ ദിവസമാണ്. പൊതുപ്രവർത്തകർക്ക് വിശ്വാസ്യത ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. അത് കുഴൽനാടനായാലും അങ്ങ് കൊമ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയായാലും അതിലെ ഒരു സംശയവുമില്ല. പക്ഷേ ചോദ്യം ചോദിക്കുന്നവരെല്ലാം പുരയിടത്തിൻ്റെയും മറ്റ് സ്വത്തുവകകളുടെയും മുന്നാധാരവും തീറാധാരവും മറ്റ് രേഖകളുമെല്ലാം തയ്യാറാക്കി വച്ചേക്ക് ആവശ്യം വരും എന്നതാണ് നയമെങ്കിൽ അതിലൊരു ഭീഷണിയുണ്ട്. ഇനിയൊരു വായും തുറക്കരുത് എന്ന ഭീഷണി. ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും അവിടെ ചോദ്യം അവശേഷിക്കുമെന്ന വിജയ് മാഷുടെ ആ വാക്കുകളാണ് ഇവിടെ ഓർമ്മിക്കുന്നത്.